റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പും പോലീസും ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കി. ഓരോ ദിവസവും ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പരിശോധന നടത്തുന്നത്. ഈ മാസം 1 മുതലാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് നടപ്പാക്കുന്ന റോഡ് സുരക്ഷാ മാസാചരണത്തിന് തുടക്കമായത്. വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ കുറയ്ക്കുക എന്നതിനൊപ്പം അമിത വേഗത, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതെ വാഹനമോടിക്കൽ, ഡ്രൈവിംഗിനിടെയുള്ള മൊബൈൽ ഫോൺ ഉപയോഗം, മദ്യപിച്ച് വാഹനമോടിക്കൽ, അനധികൃത പാർക്കിംഗ് തുടങ്ങിയ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് റോഡ് സുരക്ഷാ മാസാചരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ വാഹന പരിശോധന ഊർജിതമാണ്. ഓരോ ദിവസവും ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പരിശോധന നടത്തുന്നത്. സേഫ് കേരള എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്, അതത് പ്രദേശത്തെ സ്റ്റേഷനിലെ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. വ്യാഴാഴ്ച പിണറായി സ്റ്റേഷൻ പരിധിയിൽ നടന്ന പരിശോധനയ്ക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീനിവാസൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഇ പി ഹാരിസ്, കെ കെ ജിതേഷ്, ബി എസ് ലൈജു, പിണറായി എസ് ഐ കെ വി ഉമേശൻ, അഡീഷണൽ എസ് ഐ സി പി നസീർ എന്നിവർ നേതൃത്വം നൽകി. പരിശോധനയെക്കുറിച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീനിവാസൻ. റോഡ് സുരക്ഷാ കർമ്മപദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ആഗസ്റ്റ് 1 മുതൽ 31 വരെ മോട്ടോർ വാഹന വകുപ്പ് പോലീസുമായി സഹകരിച്ച് പിന്നെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് റോഡ് അപകടങ്ങൾ പരമാവധി കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വ്യത്യസ്തമായ ഓരോ ദിവസങ്ങളിൽ വ്യത്യസ്തമായ ഒഫൻസുകൾ കണ്ടെത്തുകയും അതിന് ശക്തമായ പിഴയടപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പിന്നെ പിണറായി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുമായി സഹകരിച്ച് നമ്മൾ ഇന്നിവിടെ ചെക്കിംഗ് നടക്കുകയാണ്. പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ ഓരോ പോലീസ് സംസ്ഥാനത്ത് ജില്ലയിൽ പിന്നെ സേഫ് കേരള എൻഫോഴ്സ്മെൻറ്റ് വിങ്ങാണ് നമ്മൾ ഭാഗമായിട്ട് പിന്നെ ഓരോ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നമ്മൾ എല്ലാ ദിവസവും ഈ മാസം ചെക്കിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ചെക്കിംഗ് നടത്തുന്ന സമയത്ത് വ്യത്യസ്തമായ പല പിന്നെ കുറ്റങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും 100 കേസുകൾ പരിശോധനയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പും പോലീസും പ്രത്യേകം കേസുകൾ എടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുന്നുണ്ട്. ഈ മാസം 31 വരെ നീണ്ടു നിൽക്കുന്നതാണ് റോഡ് സുരക്ഷാ മാസാചരണം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.